ഇത് അരച്ച് ഒരു കോട്ടൺ തുണിയിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലായെങ്കിൽ അത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇലകളെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് പേരയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഞവരയില, അതുപോലെ തന്നെ കുറച്ച് തുളസി ഇല, മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചിയുടെ ഇല നമ്മൾ ഓരോന്നായിട്ട് വേണം ഇറുത്തെടുത്ത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. പഴങ്കഞ്ഞി വെള്ളം ഉള്ളവർ അത് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്താണ് ഇത് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാവേ. ഇങ്ങനെ പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഇത് നമുക്ക് കുളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് തലയിൽ അപ്ലൈ ചെയ്ത് നല്ലവണ്ണം മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവേ. ഇത് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെയർ നല്ലവണ്ണം വൃത്തിയാക്കി ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനുശേഷം വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ പേരയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം മൂപ്പില്ലാത്ത ഇല വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇടത്തരമായിട്ടുള്ള ഇല വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അറ്റം പിളർന്ന മുടിത്തുമ്പിനുള്ള നല്ലൊരു പരിഹാരമാണ് നമ്മുടെ പേരയിൽ കേട്ടോ. മുടിയിലെ താരൻ മാറാൻ, അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും എല്ലാം നൽകാനും സഹായിക്കും. ഇത് നമ്മുടെ മുടിക്ക് ഒരു ദോഷവും വരത്തില്ല കേട്ടോ. ഏത് പ്രായത്തിലും ഏത് കാലാവസ്ഥയിലും നമുക്ക് ഈ പേരയിൽ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത ഐറ്റമാണ് നമ്മുടെ മൈലാഞ്ചി കേട്ടോ. മൈലാഞ്ചിയുടെ ഇല കിട്ടാനില്ലാത്തവർക്കാണെങ്കിൽ ഹെന്ന പൗഡർ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. അത് മേടിച്ച് വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വച്ചതിന് ശേഷം ഇതിനോടൊപ്പം ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ മൈലാഞ്ചിയിൽ കൂളിംഗ് എഫക്റ്റും അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ എഫക്റ്റും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ സ്കാൽപ്പിനെ നല്ല കണ്ടീഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഡാമേജ് ആയ ഹെയറിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും താരൻ തടയാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ PHനെയും ഓയിലിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിനെ ഹെയറിൻ്റെ കളറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഹെയർ സോഫ്റ്റ് ആക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഞവരയിലും തുളസിയിലും താരൻ മാറാനും നമ്മുടെ അകാല നിര തടയാൻ വേണ്ടിയിട്ടും തലയോട്ടിയിലെ കോശങ്ങളെ പുനർജീവിപ്പിക്കാനും അതുവഴി നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.